അപ്പോൾ 60 വാട്ടിന്റെയും 100 വാട്ടിന്റെയും ബൾബ് ശ്രേണിയിൽ ഘടിപ്പിച്ചാൽ ഏത് ബൾബായിരിക്കും കൂടുതൽ തീവ്രതയിൽ പ്രകാശിക്കുന്നത്? അതുപോലെ തന്നെ രണ്ട് ബൾബുകൾ സമാന്തരമായി ഘടിപ്പിച്ചാൽ ഏത് ബൾബായിരിക്കും കൂടുതൽ തീവ്രതയിൽ പ്രകാശിക്കുക എന്നൊരു തീവ്രതയിൽ പ്രകാശിച്ചത്? 60 വാട്ട്. പവർ കുറഞ്ഞ 60 വാട്ട് കൂടുതൽ പ്രകാശ തീവ്രത ഉണ്ടാകുന്നു. എന്നാൽ 100 വാട്ട് നോക്കിക്കേ, അത്രത്തോളം പ്രകാശ തീവ്രതയുണ്ട്. വളരെ കുറഞ്ഞ പ്രകാശം മാത്രമേ 100 വാട്ടിന് ബൾബ് നൽകുന്നുള്ളൂ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SLC ഫിസിക്സിന്റെ 1-ാമത്തെ ചാപ്റ്ററിലെ വൈദ്യുത പവർ എന്ന് പറയുന്ന ഭാഗമാണ്, ഇലക്ട്രിക് പവർ. പവറിനെ കുറിച്ച് നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? രണ്ടാളുകൾ ഒരേ പ്രവൃത്തി ചെയ്യുന്നു, 1-ാമത്തെ ആൾ വളരെ കുറഞ്ഞ സമയത്തിൽ ആ പ്രവൃത്തി പൂർത്തിയാക്കുന്നു, മറ്റേയാൾ അതിനേക്കാളും കൂടുതൽ സമയത്തിൽ ആ പ്രവൃത്തി പൂർത്തിയാക്കുന്നു. അപ്പോൾ കുറഞ്ഞ സമയത്തിൽ ആരാണോ പ്രവൃത്തി പൂർത്തിയാക്കുന്നത് അയാൾക്കാണ് പവർ കൂടുതൽ നമ്മൾ പറയും. സാധാരണ രീതിയിൽ ക്ലാസ്സുകളിലൊക്കെ കണക്കിന്റെ പ്രശ്നം നിർദ്ധാരണം ചെയ്യുമ്പോൾ, മാത്തമാറ്റിക്സിലെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ, ഒരു കുട്ടി വളരെ വേഗത്തിൽ അത് സോൾവ് ചെയ്യുകയാണെങ്കിൽ അവർ, നമ്മൾ സാധാരണ പറയാം, അവർ മെന്റൽ പവർ കൂടുതലാണ്, മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ചുകൊണ്ട് അവന് മെന്റൽ പവർ കൂടുതലാണെന്ന് പറയും. അപ്പോൾ ഒരു പ്രവൃത്തി ഒരു സമയത്തുള്ളിൽ ചെയ്തു തീർക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പവർ കണക്കാക്കാം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈദ്യുത പവറിനെ കുറിച്ചാണ്. അപ്പോൾ വൈദ്യുത ഉപകരണങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അതിൻ്റെ സമയം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? ആ വൈദ്യുത ഉപകരണത്തിൻ്റെ പവർ ലഭിക്കും, അതാണ് വൈദ്യുത പവർ. ഉദാഹരണമായി, രണ്ട് മോട്ടോറുകളുണ്ട്. ആ രണ്ട് മോട്ടോറുകളും രണ്ടു ടാങ്കുകളിലേക്ക്, ഒരേ ഉയരത്തിലുള്ളതും ഒരേ വലിപ്പവുമുള്ള രണ്ടു ടാങ്കുകളിലേക്ക് എന്ത് ചെയ്യുന്നു? വെള്ളം പമ്പ് ചെയ്യുന്നു വിചാരിക്കുക. ഒരു മോട്ടോറിൽ എന്ത് ചെയ്യുന്നു? വളരെ വേഗത്തിൽ വെള്ളം നിറയുന്നു. മറ്റേ ടാങ്കിലോ അത്ര വേഗത്തിൽ അതേ സമയത്തിൽ എന്ത് ചെയ്യുന്നില്ല, വെള്ളം നിറയുന്നുമില്ല. എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, വളരെ കുറഞ്ഞ സമയത്തിൽ ഏത് മോട്ടോറാണ് ടാങ്ക് ഫില്ല് ചെയ്യുന്നത് അതിന് പവർ കൂടുതലാണെന്ന് പറയാം. വൈദ്യുത പവർ കൂടുതലാണ്, വളരെ കുറഞ്ഞ വേഗതയിൽ ആണ് മോട്ടോർ വെള്ളം ഫില്ല് ചെയ്യുന്നതെങ്കിൽ ടാങ്കിൽ, എങ്കിൽ അതിന് പവർ കുറവാണെന്ന് നമ്മൾ പറയും. അപ്പോൾ നമുക്ക് പറയാം പ്രവൃത്തിയുടെ നിരക്കാണ് പവർ എന്ന് നമുക്ക് പറയാം. എന്താണ് പ്രവൃത്തിയുടെ നിരക്കാണ് പവർ? അതായത് യൂണിറ്റ് സമയത്തിനുള്ളിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ത് നമ്മൾ പവർ എന്ന് പറയുന്നത്. അപ്പോൾ വൈദ്യുത പവർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? വൈദ്യുത പവർ സമം വൈദ്യുതി ചെയ്യുന്ന പ്രവൃത്തി ഡിവൈഡർ ബൈ സമയം. പക്ഷേ ഇവിടെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഈ പ്രവൃത്തി, ഒരു വൈദ്യുത ഉപകരണം ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് അളക്കണമെങ്കിൽ അത് കണ്ടുകൊണ്ട് അളക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ പ്രവൃത്തി അതിനെ നമ്മൾ ഊർജമായി കണക്കാക്കും. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണല്ലോ ഊർജം, എനർജി എന്ന് പറയുന്നത് കപ്പാസിറ്റി ടു വർക്കാണ്. അതുകൊണ്ട് നമ്മൾ ആ പ്രവൃത്തിയെ ഊർജമാക്കി കണക്കാക്കിക്കൊണ്ട് നമുക്ക് വൈദ്യുത പവറിനെ എങ്ങനെ നമുക്ക് നിർവചിക്കാം? അതായത് പവർ സമം W/T ആണ്. പ്രവൃത്തിയൊക്കെ നമ്മൾ W എന്ന് ഉപയോഗിക്കുന്നു വർക്കിന്. അപ്പോൾ പവർ P=W/T എന്ന് കിട്ടുന്നു. ഈ പ്രവൃത്തിയെ നമ്മൾ ഊർജമായി കണക്കാക്കിയാൽ അത് H ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതില്, ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചു, എന്താണ് ജൂൾ നിയമത്തിൽ പഠിച്ചു അല്ലേ. അപ്പോൾ ഈ വർക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്രവൃത്തിയെ നമ്മൾ ഊർജമായി കണക്കാക്കുന്നു. അപ്പോൾ രണ്ടിൻ്റെയും യൂണിറ്റ് ഒന്ന് തന്നെ, ജൂൾ തന്നെയാണ് നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യുന്നു, W സ്ഥാനത്ത് നമ്മൾ H കൊടുക്കുന്നു. അപ്പോൾ P=H/T എന്ന് ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ച ജൂൾ നിയമപ്രകാരം 1-ാമത്തെ സമവാക്യം H സ്ഥാനത്ത് I²RT നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് പവറിനൊരു സമവാക്യം കിട്ടും. അവിടെ T യും ക്യാൻസൽ ആയിക്കൊണ്ട് P=I²R എന്ന് ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് വൈദ്യുത പവറിനൊരു സമവാക്യം ലഭിച്ചു, P=I²R എന്നൊരു സമവാക്യം നമുക്കിവിടെ ലഭിച്ചു. ഇതാണ് കറണ്ടും റെസിസ്റ്റൻസും, ഒരു വൈദ്യുത ഉപകരണത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിലുള്ള കറണ്ടും പ്രതിരോധവും നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ആ ഉപകരണത്തിൻ്റെ പവർ കാണാനുള്ള സമവാക്യമാണ് P=I²R. ഓക്കെ, അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റ് നമുക്കറിയാം ജൂളാണ്, അല്ലെങ്കിൽ ഊർജത്തിനുണ്ടെങ്കിൽ നമുക്കറിയാം ജൂളാണ്. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് J/s, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. 1 J/s നമ്മൾ വിളിക്കുന്ന ഒരു വാട്ട്. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ടാണ്. ഓക്കെ, നമ്മൾ ഈ പഠിച്ച അനുയോജ്യമായ പദങ്ങൾ, ഓരോ ലെറ്ററിനും അനുയോജ്യമായത്, പീക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്, പവറാണ് അല്ലേ, പവറാണ് ഉപയോഗിക്കുക. I എന്താണ്, കറണ്ടാണ്. R എന്താണ്, പ്രതിരോധം റെസിസ്റ്റൻസ് ആണ്. V എന്താണ്, പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്. ഓക്കെ, അപ്പോൾ യൂണിറ്റുകൾ നോക്കുക, പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്, കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്, പ്രതിരോധത്തിന് യൂണിറ്റ് ഓം ആണ്, പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് യൂണിറ്റ് വോൾട്ടാണ്. അപ്പോൾ ഓം നിയമം അനുസരിച്ച് നമുക്ക്
ഈ സമവാക്യത്തെ വീണ്ടും റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ലഭിക്കും ഐ സമം വി ബൈ ആർ എന്ന സമവാക്യം. നമ്മൾ മുകളിലെ പി സിക്വൽ ഐ സ്ക്വയർ ആർ എന്ന സമവാക്യത്തിൽ നമ്മൾ ആരോപിച്ചു കഴിഞ്ഞാൽ നോക്കൂ, വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ, അവിടെ ഒരു ആർ രണ്ട് ആറുകൾ ക്യാൻസലായി പോയാൽ ബാക്കി എന്ത് കിട്ടുന്നു, പി സിക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന് നമുക്ക് ലഭിക്കുന്നു. ഇതാണ് പവറിൻ്റെ മറ്റൊരു സമവാക്യം. പൊട്ടൻഷ്യൽ വ്യത്യാസവും പ്രതിരോധവുമാണ് നമുക്ക് പ്രോബ്ലത്തിൽ നൽകിയതെങ്കിൽ അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട സമവാക്യമാണ് പി സിക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന് മനസ്സിലാക്കുക. ഇനി മറ്റൊരു സമവാക്യമാണ് ഓം നിയമപ്രകാരം ആർ സിക്വൽ ടു വി ബൈ ഐ, പ്രതിരോധം ആർ സമം വി ബൈ ഐ. ഈ സമവാക്യം നമ്മൾ ആരോപിച്ചു കഴിഞ്ഞാൽ എന്ത് ലഭിക്കും, നമുക്ക് നോക്കൂ, ഈ ഇക്വേഷൻ നമ്മൾ ആരോപിച്ചാൽ, ആറിൻ്റെ സ്ഥാനത്ത് ആരംഭിച്ചാൽ അവിടെ നമുക്ക് എന്ത് ലഭിക്കുന്നു, പി സമം വി ഐ എന്ന സമവാക്യം ലഭിക്കുന്നു. വി എന്നാണെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്, ഐ കറണ്ട് ആണ്. അപ്പോൾ ഒരു ഒരു പ്രോബ്ലത്തിൽ നമുക്ക് പൊട്ടൻഷ്യൽ വ്യത്യാസവും കറണ്ടുമാണ് ലഭിക്കുന്നതെങ്കിൽ അപ്പോൾ പവർ കാണാൻ പറഞ്ഞാൽ ഈ സമവാക്യം ഉപയോഗിക്കാം, പി സിക്വൽ ടു വി ഐ എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ പവറുമായി ബന്ധപ്പെട്ട, വൈദ്യുത പവറുമായി ബന്ധപ്പെട്ട മൂന്ന് സമവാക്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് പി സിക്വൽ ടു ഐ സ്ക്വയർ ആർ, ഒന്നാം സമവാക്യം. രണ്ടാമത് പി സിക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. മൂന്നാം സമവാക്യം പി സിക്വൽ ടു വി ഐ. നമ്മൾ ഓ ജൂൾ നിയമത്തിൽ പഠിച്ച ആ സമവാക്യത്തിൽ നിന്ന് ടി ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കത് പവറിൻ്റെ സമവാക്യമായിട്ട് മാറും. അപ്പോൾ പി സിക്വൽ ടു എച്ച് ബൈ ടി എന്ന സമവാക്യത്തിൽ നിന്നാണ് നമ്മൾ ഈ സമവാക്യങ്ങളെ രൂപീകരിച്ചത്. പി സിക്വൽ ഐ സ്ക്വയർ ആർ, പി സിക്വൽ ടു വി സ്ക്വയർ ബൈ ആർ, പി സിക്വൽ ടു വി ഐ എന്ന നാല് സമവാക്യങ്ങൾ നമ്മൾ പവറുമായി ബന്ധപ്പെട്ട് പഠിച്ചു. ഒന്ന് പി സിക്വൽ എച്ച് ബൈ ടി ആണ്, ഒന്ന് പി സിക്വൽ ടു ഐ സ്ക്വയർ ആർ ആണ്, ഒന്ന് പി സിക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ആണ്, ഒന്ന് പി സിക്വൽ ടു വി ഐ. ഓക്കെ, ഇപ്പോൾ ദാ ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ. വൈദ്യുത പവർ ചില ഉപകരണങ്ങളുടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പവർ, നമ്മുടെ ഉപകരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും വ്യത്യസ്തമായ പവറുകൾ വാട്ടിൽ കൊടുത്തിട്ടുണ്ട്. ആ വാട്ടിൽ കൊടുക്കുന്നതാണ് എന്ത് പവർ എന്ന് മനസ്സിലാക്കുക. സി എഫ് എൽ ലാമ്പ് 40 വാട്ടിൻ്റെ, വൈദ്യുത ഫാൻ 60 വാട്ട്, ഫിലമെൻ്റ് ലാമ്പ് 100 വാട്ട്, വൈദ്യുത ഇസ്തിരിപ്പെട്ടി 750 വാട്ട്, വൈദ്യുത ഹീറ്റർ 1000 വാട്ട്, എമേഴ്ഷൻ ഹീറ്റർ 1500 വാട്ട്. ഇങ്ങനെ വ്യത്യസ്ത പവറുള്ള ഉപകരണങ്ങൾ നമ്മുടെ വീടുകളിൽ കാണാം. അവയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വോൾട്ടേജും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ പവറും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. എത്ര വോൾട്ടേജിലാണ് ഇത് ഉപകരണം പ്രവർത്തിക്കുക, 230 വോൾട്ട്, അതുപോലെ തന്നെ കൂടെ തന്നെ എത്ര വാട്ടാണ് ഈ ഉപകരണം. അപ്പം ഇവിടെ പവർ കൂടുക എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്ന് വെച്ചാൽ ആ ഉപകരണം ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ അളവ് കൂടുക എന്നതാണ്. അതായത് കുറഞ്ഞ പവറുള്ള ഉപകരണങ്ങൾ കുറഞ്ഞ കറണ്ട് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ, എന്നാൽ കൂടുതൽ പവറുള്ള ഉപകരണങ്ങളാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അത് കൂടുതൽ കറണ്ടിനെ ഉപയോഗിക്കും. അപ്പോൾ നമ്മുടെ കറണ്ട് ബില്ലിൻ്റെ അളവും കൂടും എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഒരു ഉപകരണം നമുക്ക് ലഭിച്ചാൽ അത് കൂടുതൽ പവറുള്ള ഉപകരണം എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, കൂടുതൽ വൈദ്യോർജ്ജം ഉപയോഗിച്ചുകൊണ്ട് പ്രവൃത്തി ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് പവറുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ്, നമ്മൾ പഠിച്ച ഈ സമവാക്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ചില പ്രോബ്ലംസ് നോക്കാം. 230 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വൈദ്യുത കെറ്റിലിൽ കൂടി 2 ആമ്പിയർ കറണ്ട് പ്രവഹിക്കുന്നുവെങ്കിൽ ആ കെറ്റിലിൻ്റെ പവർ എത്ര നമ്മൾ കാണണം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള മൂല്യങ്ങൾ ഏതൊക്കെ, ഇതാ ഒന്ന് വി എത്ര തന്നു, 230 വോൾട്ടാ തന്നിട്ടുണ്ട്. അതുപോലെ ഐ 2 ആമ്പിയർ തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് സമവാക്യം ഉപയോഗിക്കും, വിയും ഐയും നൽകിയാൽ പവർ കാണാനുള്ള സമവാക്യം പി സിക്വൽ ടു വി ഐ എന്നാണ് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ആ വാല്യൂസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 230 × 2, അപ്പോൾ 460 വാട്ട് എന്ന് നമുക്ക് എന്ത് ലഭിച്ചു, ആ ഉപകരണത്തിൻ്റെ കെറ്റിലിൻ്റെ പവർ ലഭിച്ചു. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം. 120 ഓം പ്രതിരോധമുള്ള ഒരു വൈദ്യുത ഉപകരണം 240 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിൻ്റെ പവർ എത്ര. അപ്പോൾ തന്നിരിക്കുന്ന മൂല്യം നമ്മൾ എഴുതുക, വി സമ 240 വോൾട്ടാണ്, ആർ സമം 120 ഓം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം പവർ കാണാൻ, യെസ് ഏതാണ്, യെസ് പി സിക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന സമവാക്യം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അവിടെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 240 × 240 വി സ്ക്വയർ ആണ്, ആയതുകൊണ്ട് ഡിവൈഡർ ബൈ ആർ 120. അപ്പോൾ എത്ര കിട്ടുന്നു, 480 വാട്ട് എന്ന് നമുക്ക് ആൻസർ ലഭിക്കുന്നു. ഇങ്ങനെ പ്രോബ്ലത്തിൽ ഏതാണ് ചോദിച്ചത്, തന്നിട്ടുള്ള മൂല്യങ്ങൾ ഏതൊക്കെയാണ്, അതിനനുസരിച്ച് നമ്മൾ അനുയോജ്യമായ സമവാക്യങ്ങൾ ഉപയോഗിക്കണം കൂട്ടുകാരെ. ഓക്കെ, മനസ്സിലായല്ലോ. ഒരു സർക്യൂട്ടിൽ ഒരു ഉപകരണം 540 വാട്ട് പവർ ഉപയോഗിക്കുന്നു, വോൾട്ടേജ് 230 വോൾട്ട് എങ്കിൽ ആംബിയറേജ് എത്രയാണെന്ന് കണക്കാക്കുക. നമ്മൾ പഠിച്ചതിന് മുമ്പത്തെ സുരക്ഷാ ഫ്യൂസ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ആംബിയറേജ് കാണുക. ആംബിയറേജ് സമം വാട്ടേജ് ഡിവൈഡ് ബൈ വോൾട്ടേജ്. ഇവിടെ ഈ വാട്ടേജ് എന്ന് പറയുന്നത് തന്നെയാണ് പവർ. ഓക്കെ, പി സിക്വൽ ടു വി എന്ന സമവാക്യം നമ്മൾ പഠിച്ചില്ലേ,
അവിടെ ആ ഐ ആണ് ആംബിയറേജ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഐ സമം പി ബൈ വി എന്ന് നമുക്ക് കിട്ടും. ആ പി ആണ് വാട്ടേജ്, വി വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഐ ആണ് കാണുന്നതാണ് ആംബിയറേജ്, എത്ര കറണ്ടാണ് ആ ഫ്യൂസ് വയറിലൂടെ പാസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഐ സമം പി ബൈ വി എന്നുള്ള ഇക്വേഷന് ഇവിടെ വാട്ടേജിന് പകരം ഡബ്ല്യൂ എന്ന് കൊടുത്തേ ഉള്ളൂ. ആ സമവാക്യം തന്നെയാണിത്. അപ്പോൾ ഐ സിക്വൽ ഡബ്ല്യൂ ബൈ വി. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്നത് 540 ഡിവൈഡ് ബൈ 230, അപ്പോൾ നമുക്ക് 2.34 ആംബിയർ എന്നാണ് ലഭിക്കുക. അപ്പോൾ ഇതാണ് കറണ്ടിൻ്റെ അളവ്. എന്നാൽ ആംബിയറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനേക്കാൾ കുറഞ്ഞ കുറച്ചുകൂടി വാല്യൂ മൂല്യം കൂട്ടിയിട്ടാണ് ആംബിയറേജ് പറയുക. കാരണം പരമാവധി എത്ര കറണ്ട് ആ ഫ്യൂസ് വയറിലൂടെ ഒഴുകും എന്നുള്ള നമ്മൾ നോക്കുക അല്ലേ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ റൗണ്ട് ചെയ്ത് 2.34 എന്നുള്ളത് 2.4 ആംബിയർ എന്ന് പറയുന്നു. ആംബിയറേജ് പറയുമ്പോൾ നമുക്ക് കറണ്ടിൻ്റെ അളവിനേക്കാൾ കുറച്ചു കൂടിയ അളവാണ് നമ്മൾ ആംബിയറേജ് പറയുക എന്ന് പ്രത്യേകം മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്തത് 115 ഓം പ്രതിരോധമുള്ള ഒരു താപന ഉപകരണത്തിലൂടെ 2 ആംബിയർ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉപകരണത്തിൻ്റെ പവർ എത്രയായിരിക്കും? അപ്പോൾ തന്നിരിക്കുന്ന മൂല്യം 6 115 ഓം, ഐ 2 ആംബിയർ, പി സിഗ്നൽ ഐ സ്ക്വയർ ആർ എന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2² × 115 460 വാട്ട് എന്ന് നമുക്ക് ആൻസർ ലഭിക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു പ്രോബ്ലം ഇതാണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ വീഡിയോ കാണുന്ന കുട്ടികൾ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. നമ്മുടെ ആൻസർ പറയുന്നില്ല. 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു വൈദ്യുത ബൾബിലൂടെ 0.4 ആംബിയർ വൈദ്യുതി പ്രവഹിക്കുന്നുവെങ്കിൽ ബൾബിൻ്റെ പവർ കണക്കാക്കുക. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ ആൻസർ രേഖപ്പെടുത്തുക, ഏത് സമവാക്യം ഉപയോഗിക്കണമെന്നും അതിൻ്റെ ആൻസർ എത്രയാണെന്നും കൂട്ടുകാരെ രേഖപ്പെടുത്തണം. ഓക്കെ, അത് നിങ്ങൾക്കൊരു ഹോംവർക്കാണ്. ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. നോക്കൂ, ഇവിടെ 2 ബൾബുകൾ നൽകിയിരിക്കുകയാണ്. 60 വാട്ടിൻ്റെയും 100 വാട്ടിൻ്റെയും 2 ബൾബുകളാണ്. നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ച പ്രതിരോധങ്ങൾ ശ്രേണിയിലും സമാന്തരത്തിലും പഠിച്ചിട്ടുണ്ട്, സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ. അപ്പോൾ 60 വാട്ടിൻ്റെയും 100 വാട്ടിൻ്റെയും ബൾബ് ശ്രേണിയിൽ ഘടിപ്പിച്ചാൽ ഏത് ബൾബായിരിക്കും കൂടുതൽ തീവ്രതയിൽ പ്രകാശിക്കുന്നത്? അതുപോലെ തന്നെ ഈ 2 ബൾബുകൾ സമാന്തരമായി ഘടിപ്പിച്ചാൽ ഏത് ബൾബായിരിക്കും കൂടുതൽ തീവ്രതയിൽ പ്രകാശിക്കുക എന്നൊരു സംശയം ഇവിടെയുണ്ട്. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യം 60 വാട്ടും 100 വാട്ട് ബൾബും സമാന്തരമായി ഘടിപ്പിച്ചാൽ നമ്മുടെ വീടുകളിലെല്ലാം ഉള്ള സർക്യൂട്ടിൻ്റെ കണക്ഷൻ സമാന്തര രീതിയാണ്. സമാന്തര രീതിയിലാണ് നമ്മുടെ വീടിലുള്ള റൂമുകളിലെല്ലാം വയറിംഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സമാന്തര രീതി ആദ്യം എടുക്കാം. അതിൽ ഏത് ബൾബായിരിക്കും 60 വാട്ടിൻ്റെ അല്ലെങ്കിൽ 100 വാട്ടിൻ്റെയോ ബൾബിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ, സമാന്തര രീതിയിൽ ഘടിപ്പിച്ചാൽ ഏതായിരിക്കും കൂടുതൽ പ്രകാശ തീവ്രത ഉണ്ടാവുക? നോക്കൂ, ഇവിടെ 100 വാട്ടിൻ്റെയും 60 വാട്ടിൻ്റെയും 2 ബൾബുകൾ എടുത്തിട്ടുണ്ട്. 100 വാട്ടിൻ്റെയും 60 വാട്ടിൻ്റെയും ബൾബുകൾ, അതിനെ നമ്മൾ സമാന്തരമായി കൊണ്ടാണ് ഘടിപ്പിക്കാൻ പോകുന്നത്. നോക്കൂ, എങ്ങനെയാണ് സമാന്തര രീതിയിൽ ഘടിപ്പിക്കുന്നത്? നോക്കൂ, അതിന് 2 വയറുകൾ കൊടുത്തിട്ടുണ്ട്. 2 വയറുകൾ, 2 ബൾബിൻ്റെയും 2 വയറുകൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ 2 അഗ്രങ്ങൾ നമ്മൾ സൈഡ് ബൈ സൈഡ് കണക്ഷൻ, അതാണ് സമാന്തര രീതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സൈഡ് ബൈ സൈഡ് കണക്ഷനിൽ എന്ത് ചെയ്യുന്നു, 2 ബൾബുകളും കൊടുക്കുന്നു. ഇവിടെ കാണാം, അത് കോമൺ ആയി കൊടുക്കുന്നു. അതുപോലെ ഈ 2 അഗ്രങ്ങളും എന്ത് ചെയ്യുന്നു, ആ 2 അഗ്രങ്ങളും ഈ 2 അഗ്രങ്ങളും കോമൺ ആയി കൊടുത്തു. അതിൻ്റെ 2 കണക്ഷൻ എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ഫേസ് ന്യൂട്രൽ ഭാഗത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിക്കേ, കൂടുതൽ മോർ ബ്രൈറ്റ്നെസ്, കൂടുതൽ പ്രകാശ തീവ്രതയുള്ളത് ഏതിനാണ്, 100 വാട്ടിൻ്റെ ബൾബിനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മോർ ബ്രൈറ്റ്നെസ് ഉള്ളത്, കൂടുതൽ പ്രകാശ തീവ്രത സമാന്തര രീതിയിൽ ഘടിപ്പിക്കുമ്പോൾ കൂടുതൽ പ്രകാശ തീവ്രതയിലുള്ളത് ആർക്കാണ്, 100 വാട്ടിൻ്റെ ബൾബാണ്. 60 വാട്ടിന് അത്രത്തോളം പ്രകാശ തീവ്രതയില്ല എന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ സമാന്തര രീതി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ശ്രേണി രീതിയാകുമ്പോൾ എങ്ങനെയായിരിക്കും നോക്കൂ. ശ്രേണി രീതിയിൽ എങ്ങനെയാണ് ബൾബുകൾ ഘടിപ്പിക്കുന്നത് നോക്കൂ. 100 വാട്ടിൻ്റെയും 60 വാട്ടിൻ്റെയും ബൾബുകൾ ശ്രേണിയിൽ ഘടിപ്പിക്കുന്നു, സീരീസ് ആയി ഘടിപ്പിക്കുകയാണ് ഇവിടെ. അപ്പോൾ എന്ത് ചെയ്യുന്നു, എൻഡ് ടു എൻഡ് കണക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൻഡ് ടു എൻഡ് കണക്ഷനാണ് സീരീസ് കണക്ഷൻ. അപ്പോൾ 60 വാട്ടിൻ്റെയും 100 വാട്ടിൻ്റെയും എൻഡ് ടു എൻഡ് കണക്ഷനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ബാക്കി വരുന്ന 2 അഗ്രങ്ങൾ, ആ ബൾബിൻ്റെയും ഈ ബൾബിൻ്റെയും 2 അഗ്രങ്ങൾ നമ്മൾ മെയിൻസിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ ഏത് ബൾബായിരിക്കും കൂടുതൽ പ്രകാശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 2 അഗ്രങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മെയിൻസിലേക്ക് കൊടുക്കുന്നു. മെയിൻസിലേക്ക് കൊടുക്കുമ്പോൾ ഏത് ബൾബാണ് കൂടുതൽ തീവ്രതയിൽ പ്രകാശിക്കുക, നോക്കിക്കേ, യെസ് കൂടുതൽ തീവ്രതയിൽ പ്രകാശിച്ചത് 60 വാട്ട്, പവർ കുറഞ്ഞ 60 വാട്ട് കൂടുതൽ പ്രകാശ തീവ്രത ഉണ്ടാകുന്നു. എന്നാൽ 100 വാട്ട് നോക്കിക്കേ, അത്രത്തോളം പ്രകാശ തീവ്രതയുണ്ട്, വളരെ കുറഞ്ഞ പ്രകാശം മാത്രമേ 100 വാട്ടിന് ബൾബ് നൽകുന്നുള്ളൂ.
ഇത് ശ്രേണി രീതിയാണ്. ശ്രേണി രീതിയിൽ 100 വാട്ട് വളരെ കുറഞ്ഞ പ്രകാശ തീവ്രത, എന്നാൽ 60 വാട്ട് അതിനേക്കാൾ കൂടുതൽ പ്രകാശം നമുക്ക് നൽകുന്നു. അപ്പൊ എന്താണ് ഇതിന് കാരണം എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൂട്ടുകാരെ. ഓക്കെ, അപ്പോൾ ആദ്യം 100 വാട്ടിന്റെയും 60 വാട്ടിന്റെയും ബൾബുകൾ സമാന്തരമായി ഘടിപ്പിക്കുമ്പോൾ നമ്മൾ പഠിച്ചു 100 വാട്ടിന്റെ ബൾബാണ് കൂടുതൽ പ്രകാശ തീവ്രത ഉണ്ടാകുന്നത്. അപ്പൊ അതിന് കാരണം എന്താണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ നമ്മൾ അതിന്റെ സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചതാണ് സമാന്തര രീതിയിൽ ഏതാണ് സ്ഥിരമായി വരുന്നത്, തുല്യമായി വരുന്നത്. യെസ്, നമുക്കറിയാം പൊട്ടൻഷ്യൽ വ്യത്യാസം, വോൾട്ടേജ് ആണ് സ്ഥിരം. അപ്പൊ രണ്ട് ബൾബിനും 230 വോൾട്ട് നമ്മൾ നൽകിക്കഴിഞ്ഞാൽ രണ്ടിനും തുല്യ വോൾട്ടേജ് ആയിരിക്കും സമാന്തര രീതിയിൽ, അല്ലെ? അപ്പോൾ വോൾട്ടേജ് തുല്യമാണ്, കറണ്ട് വിൽ ബി ഡിവൈഡഡ് അക്കോർഡിംഗ് ടു വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്, അല്ലെ? വൈദ്യുതിയുടെ കറണ്ടിന്റെ അളവ് എന്ത് ചെയ്യുന്നു, വിഭജിക്കപ്പെടുന്നു ബൾബിന്റെ ഫിലമെന്റിന്റെ പ്രതിരോധത്തിന്റെ മൂല്യത്തിനനുസരിച്ച് വിഭജിക്കപ്പെടുമെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ പഠിച്ച പവറിന്റെ സമവാക്യം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് സമാന്തരയിൽ 100 വാട്ട് ബൾബ് കൂടുതൽ ശോഭയോടെ പ്രകാശിച്ചത് എന്ന് മനസ്സിലാക്കാം. നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് P=V²R, അല്ലെ? പവറിന്റെ ഇക്വേഷൻ ആണ് P=V²R. ഇവിടെ വി സ്ഥിരമാണ്, നമുക്കറിയാം വി രണ്ട് ബൾബിനും 230 വോൾട്ട് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഓരോ ബൾബിന്റെയും പ്രതിരോധം നമ്മൾ കണ്ടെത്തണം. അപ്പോൾ പ്രതിരോധം എങ്ങനെ ഈ സമവാക്യം നമ്മൾ കണ്ടുപിടിക്കാം? R = കിട്ടും. യെസ്, R = V²P എന്ന് കിട്ടും. R എന്ന് പറഞ്ഞാൽ പ്രതിരോധമാണ്, V²P. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സമവാക്യത്തെ റീഅറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം 60 വാട്ട് ബൾബിന്റെ പ്രതിരോധം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ 60 വാട്ടിന്റെ പവർ കണ്ടുപിടിച്ചാൽ ഇങ്ങനെ ലഭിക്കും, 881.67 ohm ആണ് 60 വാട്ട് ബൾബിന്റെ പ്രതിരോധം, അല്ലെ? വി സ്ഥിരമാണ്, 230 സ്ക്വയർ ആണ്. ഓക്കെ, ഇനി 100 വാട്ടിന്റെ ബൾബിന്റെയും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇങ്ങനെ ലഭിക്കും, അപ്പൊ ഒന്നാമത് കൊടുത്തത് 60 വാട്ട് ബൾബിന്റെ 881 ohm എന്ന് സങ്കല്പിക്കാം, മറ്റത് 100 വാട്ട് ബൾബിന്റേത് 529 ohm. അപ്പോൾ ഏത് ബൾബിനാണ് പ്രതിരോധം കൂടുതൽ? യെസ്, 60 വാട്ടിന്റെ ബൾബിനാണ് പ്രതിരോധം കൂടുതൽ. പവർ കുറഞ്ഞ ബൾബിനാണ് പ്രതിരോധം കൂടുതൽ, നമുക്ക് മനസ്സിലായി. പവർ കൂടിയ ബൾബിന് പ്രതിരോധം കുറവാണ്. അപ്പോൾ നമ്മുടെ ഫിലമെന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നീളം കുറഞ്ഞ ഫിലമെന്റ് അതിന് പ്രതിരോധം കുറവായിരിക്കും. അപ്പോൾ പവർ കൂടുതലുള്ള ബൾബിന് ഫിലമെന്റ് നീളം കുറച്ച് കുറവാകുമ്പോൾ നീളം കുറയുമ്പോൾ പ്രതിരോധം കുറയുകയും കറണ്ട് കൂടുകയും ചെയ്യും. അപ്പോൾ പ്രതിരോധം കുറഞ്ഞ ബൾബിലായിരിക്കും കൂടുതൽ കറണ്ട് ഉണ്ടാവുക, അതിനാൽ തന്നെ അതിൽ കൂടുതൽ പ്രകാശം ഉണ്ടാവുകയും ചെയ്യും. വോൾട്ടേജ് രണ്ടിനും സ്ഥിരമാണ്, 230 വോൾട്ട് തന്നെയാണ്, പക്ഷേ ഇവിടെ പ്രതിരോധം വ്യത്യസ്തമാണ്. പവർ കൂടിയ ബൾബിന് പ്രതിരോധം കുറവും പവർ കുറഞ്ഞ ബൾബിന് പ്രതിരോധം കൂടുതലുമാണ്. അപ്പോൾ പ്രതിരോധം കുറഞ്ഞ ബൾബിൽ കൂടുതൽ കറണ്ട് ഒഴുകുകയും പ്രതിരോധം കൂടിയ ബൾബിൽ കുറഞ്ഞ കറണ്ട് ഒഴുകുകയും ചെയ്യുന്നു. അപ്പോൾ ഏതിലാണോ കൂടുതൽ കറണ്ട് ഒഴുകുന്നത് അതിലായിരിക്കും കൂടുതൽ പ്രകാശ തീവ്രത ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം 100 വാട്ട് ബൾബിലൂടെയാണ് കൂടുതൽ കറണ്ട് ഒഴുകുക പ്രതിരോധം കുറഞ്ഞതുകൊണ്ട്, അപ്പോൾ അതിൽ കൂടുതൽ പ്രകാശ തീവ്രത ഉണ്ടാകുന്നു. അപ്പോൾ കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്ന ബൾബ് തന്നെയായിരിക്കും എന്ത്, നമുക്ക് മനസ്സിലാക്കാം, അതിൽ കൂടുതൽ പവർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സമവാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം, ഈ സമവാക്യത്തിൽ നമ്മൾ പഠിച്ച R = V²P എന്ന ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാക്കാം പവർ എന്താണ് പ്രതിരോധത്തിന്. ഈ സമവാക്യ പ്രകാരം വിപരീത അനുപാതത്തിലാണ്, ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം പ്രതിരോധം കൂടുമ്പോൾ പവർ കുറയുന്നു. അപ്പോൾ പവർ മോർ ബ്രൈറ്റ്നെസ്. അപ്പോൾ കൂടുതൽ പവർ, പ്രതിരോധം കുറഞ്ഞതിന് എന്ത് ചെയ്യുന്നു, കൂടുതൽ പവർ ഉണ്ടായിരിക്കും, പ്രതിരോധം കൂടിയതിന് കുറഞ്ഞ പവർ ഉണ്ടായിരിക്കും, കൂടുതൽ പവർ ഉള്ളതിന് കൂടുതൽ പ്രകാശ തീവ്രത ഉണ്ടായിരിക്കും. അപ്പോൾ സമാന്തര രീതിയിൽ കൂടുതൽ പവർ ഉള്ളതിന് കൂടുതൽ പ്രകാശത്തിൽ പ്രകാശിക്കുന്ന അർത്ഥം. നമ്മുടെ വീടുകളിലെല്ലാം കണക്ട് ചെയ്യുന്ന ബൾബുകൾ നമുക്കറിയാം കൂടുതൽ പവർ ഉള്ളത് നന്നായി പ്രകാശിക്കുന്ന മനസ്സിലാക്കാം. അതുകൊണ്ട് സമാന്തര രീതിയാണ് നമ്മുടെ ഹൗസ് ഹോൾഡ് വയറിങ്ങിന്, വൈദ്യുതീകരണത്തിന്, ഗൃഹവൈദ്യീകരണത്തിന് ഉപയോഗിക്കുക എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. ഇനി അടുത്തതാണ് ശ്രേണി രീതി. 60 വാട്ടിൻ്റെയും 100 വാട്ടിൻ്റെയും ബൾബുകൾ ശ്രേണിയിൽ ഘടിപ്പിക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശ്രേണിയിലൊരു പ്രത്യേകതയാണ് എന്ത്, അതിൽ കറണ്ട് രണ്ട് ബൾബിലും തുല്യമായിരിക്കും, പൊട്ടൻഷ്യൽ വ്യത്യാസം വിഭജിക്കപ്പെടും. 230 വോൾട്ട് കൊടുത്താൽ അത് ആ ഫിലമെന്റിന്റെ പ്രതിരോധത്തിനനുസരിച്ച് വിഭജിക്കപ്പെടും. അപ്പൊ നമ്മൾ പറഞ്ഞു 60 വാട്ടിന്റെ ബൾബിനാണ് പ്രതിരോധം കൂടുതൽ, 100 വാട്ടിന്റെ ബൾബിന് പ്രതിരോധം കുറവാണ് എന്ന് നമ്മൾ പറഞ്ഞു.
അല്ലേ? അപ്പോൾ നമുക്ക് പഠിച്ച സമവാക്യ പ്രകാരം ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. എന്തുകൊണ്ടാണ് ഈ ഇക്വേഷൻ ഉപയോഗിച്ചത്? നമ്മൾ പറഞ്ഞു ഇവിടെ കറണ്ട് സ്ഥിരമാണ്, അതുകൊണ്ട് കറണ്ട് ഉൾപ്പെടുന്ന ഒരു സമവാക്യം നമ്മൾ എടുക്കുന്നു. പിയും ആറും ഈ സമവാക്യ പ്രകാരം അനുപാതത്തിലാണ്. അപ്പൊ പ്രതിരോധം കൂടുമ്പോൾ പവർ കൂടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ ഇവിടെ. അപ്പൊ ഇത് മനസ്സിലാക്കാം, 60 വാട്ടിന്റെ ബൾബ്, ഇവിടെ കറണ്ട് സ്ഥിരമാണല്ലോ, കറണ്ടിന് മാറ്റമില്ല, കറണ്ട് സ്ഥിരം തന്നെയാണ്, ശ്രേണി രീതി ആയതുകൊണ്ട് കറണ്ട് തുല്യമാണ്, പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് എന്ത് ചെയ്യുക, വിഭജിക്കപ്പെടുക. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായി പ്രതിരോധം കൂടുതലുള്ളതിന് എന്ത് ചെയ്യുന്നു, കൂടുതൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാകും. പ്രതിരോധം കൂടിയ ബൾബിന് കൂടുതൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാക്കും. വി ഇസ് ഈക്വൽ ടു I into R എന്ന ഓം നിയമപ്രകാരം പ്രതിരോധം കൂടുതൽ ഏതിനാ, കറണ്ട് രണ്ട് തുല്യമാണ്, അപ്പൊ ഐക്ക് മാറ്റമില്ല. പിന്നെ പ്രതിരോധം ഏതിലാണോ കൂടുതൽ, അതിൽ കൂടുതൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാകുന്നു, അത് കൂടുതൽ പ്രകാശ തീവ്രത കാണിക്കുകയും ചെയ്യും. അപ്പോൾ 60 വാട്ടിന്റെ ബൾബിന് കൂടുതൽ പ്രതിരോധം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അതായിരിക്കും കൂടുതൽ വോൾട്ടേജ് ഉണ്ടാവുക, പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാവുക. അപ്പോൾ 60 വാട്ടിന്റെ ബൾബ് പവർ കുറഞ്ഞ ബൾബായിരിക്കും കൂടുതൽ പ്രകാശ തീവ്രത ശ്രേണി രീതിയിൽ ഉണ്ടാവുക എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. എന്നാൽ 100 വാട്ടിനുള്ള പ്രതിരോധം കുറവായതുകൊണ്ട് അവിടെ പൊട്ടൻഷ്യൽ വ്യത്യാസം കുറവായിരിക്കും, പ്രകാശ തീവ്രത കുറവായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി, ശ്രേണി രീതിയിൽ 60 വാട്ടിന്റെയും 100 വാട്ടിന്റെ ബൾബ് ഘടിപ്പിച്ചാൽ 60 പവർ കുറഞ്ഞ 60 വാട്ടിന്റെ ബൾബാണ് കൂടുതൽ പ്രകാശ തീവ്രത കാണിക്കുക. കാരണം അവിടെ പ്രതിരോധം കൂടുതലായതുകൊണ്ട് അവിടെ പൊട്ടൻഷ്യൽ വ്യത്യാസം V1 കൂടുതലായിരിക്കും. എന്നാൽ 100 വാട്ടിന്റെ ബൾബ് V2 എന്തായിരിക്കും, കുറവായിരിക്കും, പ്രതിരോധം കുറവായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം രണ്ടിൻ്റെയും കറണ്ട് തുല്യമാണ്, അപ്പം അതിൽ മാറ്റമില്ല. പിന്നെയുള്ളത് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലെ മാറ്റമാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം ആർക്കാണോ കൂടുതൽ, V1 കൂടുതൽ, കാരണം പ്രതിരോധം കൂടുതൽ. 100 വാട്ടിന്റെ ബൾബിന് പ്രതിരോധം കുറവായതുകൊണ്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം കുറവായിരിക്കും, അതുകൊണ്ട് ശ്രേണി രീതിയിൽ പവർ കുറഞ്ഞ ബൾബായിരിക്കും കൂടുതൽ പ്രകാശ തീവ്രത കാണിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ നമുക്കറിയാവുന്ന ഓം നിയമപ്രകാരവും പവറിൻ്റെ സമവാക്യം വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി കറക്റ്റ് ആൻസർ നമ്മൾ മനസ്സിലാക്കണം കൂട്ടുകാരെ. അപ്പോൾ നിങ്ങൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു, അതിൻ്റെ ആൻസറും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ ബൈ.